ജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പോലീസ് നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥ, അതിനെ ഇന്ത്യൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ ഭരണാധികാരികൾ ഉൾപ്പെടെ ചിന്തകരുൾപ്പെടെ സാധാരണ ജനത ഉൾപ്പെടെ, അതിലൊരു പക്ഷേ റിട്ടയറായിട്ടുള്ള ഒന്ന് രണ്ട് ജഡ്ജിമാരും ബാക്കി പലരും ഇതിനെതിര് പറഞ്ഞാൽ പോലും ജനം നിയമം കയ്യിലെടുക്കുന്നത് ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും കയ്യിൽ നിയമം എടുക്കേണ്ടവരെ, നിയമം നടപ്പിലാക്കേണ്ടവരെ, നിയമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരെ, നിയമത്തെ സംരക്ഷിക്കേണ്ടവരെ, അവർക്ക് തന്നെ അറിയാം ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന്. ആ ഓരോ കേസിനും വേണ്ടി തെളിവുകൾ ഉണ്ടാക്കാനും തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതികളെ കൊണ്ടുവരാ തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതികളെ കൊണ്ടുവരാനും സാക്ഷികളെ കൊണ്ടുവരാനും ആ സാക്ഷികള് അഭയാ കേസ് മാതിരി എന്ന് വേണമെങ്കിലും കൂറുമാറാനും കൂറുമാറിയവരെ ഒന്നും ചെയ്യാതിരിക്കാനും ചുരുക്കത്തിൽ ഏത് കേസും എങ്ങനെ വേണമെങ്കിലും വെള്ളത്തിൽ മുക്കാനും ഇല്ലാതെയാക്കാനുമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും പോലീസുകാർക്കും അതുപോലെ തന്നെ ഈ കേസ് തെളിയിക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടവർക്കും എല്ലാം ഒരു പക്ഷേ പരാജയം വരുമ്പോൾ നല്ല രീതിയിൽ വധശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ജീവപര്യന്തത്തിന് വിധിക്കാവുന്ന പ്രതികൾ പോലും കൂളായിട്ട് കോടതിയിൽ നിന്ന് കേസിൽ നിന്ന് ഊരി വരുന്നത് കാണാം. ഇതെല്ലാം നടക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ ഈ ഇവിടെ വയനാട്ടിൽ ഒരാളെ എന്നെ ഞാൻ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ജനം തന്നെ അവനെ അടിച്ച് താഴെയിട്ടതും തെലങ്കാനയിൽ പോലീസ് തന്നെ നാലെണ്ണത്തിനെ തീർത്തതും അതിലെതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം. നേരത്തെ പറഞ്ഞ മാതിരി കോടതി അതിൻ്റെ നിയമം നടപ്പിലാക്കാൻ, നിയമത്തിനെ കയ്യിലെടുക്കാതെ നിയമം നടപ്പിലാക്കാനായിട്ട് കാലങ്ങൾ അനവധി വേണ്ടി വരുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളത് കയ്യിലെടുക്കുമെന്നുള്ളതിന് തെളിവാണ്, പോലീസ് അത് കയ്യിലെടുക്കുമെന്ന തെളിവാണ്, അത് ജനങ്ങളെ അഭിനന്ദിക്കുമെന്നുള്ളതിന് തെളിവ് കാണുമ്പോഴാണ് നിർഭയ കേസിൽ 6-7 വർഷം കഴിഞ്ഞിട്ട് ആ 4 വ്യക്തികളെ തൂക്കിക്കൊല്ലാൻ മിക്കവാറും അടുത്ത മാസം ആ നിർഭയ കേസിൻ്റെ 6-ാം വാർഷിക ദിവസത്തിൽ തന്നെ അവരെ തൂക്കിക്കൊല്ലാനായിട്ട് തൂക്ക് കയറ് റെഡിയാക്കുന്നുണ്ട് എന്ന ഒരു വലിയ വാർത്ത ഇന്നലെ ഓൺലൈൻ ചാനലുകളിലും മറ്റ് പത്രമാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നീതി ലഭിക്കുക എന്നുള്ളത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉണ്ട്. അതായത് നിരപരാധികളെ ഇങ്ങനെ ജയിലിനകത്തിട്ടുകൊണ്ട് നരകയാതന അനുഭവിപ്പിക്കുക, അവർക്ക് നീതി, അവർ തെറ്റ് ചെയ്യാത്തവർക്ക് നീതി ലഭിക്കാം, തെറ്റ് ചെയ്തവർ മറ്റു പല സ്വാധീനങ്ങളും കൊണ്ട് ജയിലിൽ സുഖമായിട്ട് ജീവിക്കാം. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാം? ഈ അടുത്ത കാലത്ത് ഒരു കുറേയധികം വയനാട്ടിലെ എന്താ പറയുക ഷെഡ്യൂൾ ട്രൈബിലൊക്കെ പെട്ട ആദിവാസികൾ അവരെന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ജയിലിൽ കൊണ്ടുപോയിട്ടിട്ടു. 3 പേരോ 2 പേരോ ആണ് ജയിലിലിട്ടത്. ജയിലിലിട്ടിട്ട് പെട്ടെന്ന് അത് ആദിവാസികളാണെന്നും അവരെ വിടണമെന്നും ഗവൺമെന്റ് നിർദ്ദേശം വന്നപ്പോൾ അവരെ വിട്ടപ്പോ അവർ ജയിലിൽ നിന്ന് പോകാൻ തയ്യാറല്ല, അവര് ജയിലിൽ നിന്ന് പോവില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തു. ഇതിന് കാരണം എന്തായിരുന്നു അറിയാമോ? അവരുടെ ഈ വനമേഖലകളിൽ ജീവിക്കുന്ന അവർക്ക് അവിടെ ജീവിക്കാൻ വേണ്ടി പെടുന്ന പാടും കഷ്ടതയും യാതനയും അതിനെ അതിൻ്റെ 100-ൽ 1 അംശം ബുദ്ധിമുട്ടില്ലാതെ സുഖമായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് ജയിലിൽ കഴിഞ്ഞാൽ മതി എന്ന് വരെ അവർ പറഞ്ഞതായിട്ട് ഈ അടുത്ത കാലത്ത് ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി. അപ്പൊ ഇവിടെ എവിടെയാണ് നീതി? പുറത്താണോ നീതിയെ, പുറത്താണോ ന്യായം, അല്ലെങ്കിൽ പുറത്തുള്ളവരെയാണോ സംരക്ഷിക്കേണ്ടത്, അകത്തുള്ളവരെയാണോ സംരക്ഷിക്കേണ്ടത് എന്ന് കോടതിക്കും പോലീസിനും ഭരണാധികാരികൾക്കും അറിയാത്തൊരവസ്ഥയിൽ നീതി നടപ്പാക്കാൻ അഭയയുടെ കേസിലും നിർഭയയുടെ കേസിലും രണ്ട് പേരുകളും അത്ഭുതകരമായിട്ടുള്ള പേരുകളാണ്. രണ്ടുപേരും ഹരാശീയപ്പെട്ട, ഒന്ന് മതത്തിൻ്റെ നേതൃത്വത്തിൽ, മറ്റൊന്ന് വെറും ലൈംഗിക ആസക്തിയുടെ മാത്രം പേരിൽ, ക്രൂരതയുടെ പേരിൽ സംഭവിച്ചതാണ്. ഏതായാലും 4 പ്രതികളെയും തൂക്കിക്കൊല്ലാനുള്ള കയറ് റെഡിയാവുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തെ നിശ്ചലമാക്കലല്ല തൂക്കിക്കൊല്ലല്, മറിച്ച് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിലെ രാഷ്ട്രത്തിൽ ഉണ്ടാകരുത് എന്ന് അടിവരയിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്
ഈ തൂക്ക് കയറ്. 4 വയസ്സായിട്ടുള്ള കുട്ടിയെ പീഡിപ്പിച്ച ഫോട്ടോ വരാറുണ്ട്. 5 വയസ്സായിട്ടുള്ള കുട്ടിയെ പീഡിപ്പിച്ചത്, മനോരോഗികളെ പീഡിപ്പിച്ചത്, നേഴ്സുമാരെ പീഡിപ്പിച്ചത്, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന സ്ത്രീകളെ പീഡിപ്പിച്ചത്, ഇതെല്ലാം പുറത്തേക്ക് വരുമ്പോൾ അതൊക്കെ തടയാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. തെറ്റ് ചെയ്താൽ, കുറ്റം ചെയ്താൽ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പ് വരുത്തുകയും അതിന് മാതൃകാപരമായിട്ട് വരുത്തുകയും എല്ലാം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് കുറച്ചെങ്കിലും കുറയ്ക്കാൻ സാധിക്കുക. എങ്ങനെയെങ്കിലും കോടതി കേസിൽ നിന്നും പോലീസിൽ നിന്നും രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവും ഉപയോഗിച്ച് ഞാൻ തടിയൂരും എന്ന് പറയുന്നവരാണ് മറ്റുള്ളവർക്ക് ഇപ്പോൾ പ്രോത്സാഹനം നൽകുന്നത് എന്ന് കാണിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് കുറ്റം ചെയ്യാനും തെറ്റ് ചെയ്യാനും പ്രോത്സാഹനം പരോക്ഷമായിട്ട് നൽകുന്നത് എന്നുകൂടി കോടതിക്ക് തിരിച്ചറിവ് വരുന്നത് കൊണ്ടായിരിക്കാം ഈ തൂക്കുകയർ 4 പേർക്ക് വിധിക്കുന്നത് നിർഭയ കേസിലാണ്.